കുർബാന തർക്കമടക്കം എല്ലാ പ്രശ്നങ്ങളും ചർച്ചയിലൂടെ പരിഹരിക്കുമെന്ന് നിയുക്ത മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ. വത്തിക്കാൻ പുറപ്പെടുവിച്ച കൽപ്പനകൾ മറികടക്കാൻ സാധ്യമല്ല എന്നും അദ്ദേഹം ഏഷ്യൻ്റെ ന്യൂസിനോട് പറഞ്ഞു. സിറോ മലബാർ സഭയുടെ നാലാമത് മേജർ ആർച്ച് ബിഷപ്പ് ശ്രീ റാഫേൽ തട്ടിൽ ഇപ്പോൾ ചുമതലയേൽക്കാനുള്ള ദിവസത്തിലേക്കടക്കുകയാണ്. അദ്ദേഹത്തെ പുതിയ മേജർ ആർച്ച് ബിഷപ്പായി തെരഞ്ഞെടുത്തിരിക്കുകയാണ്. ഒരുപാട് കലുഷിതമായ ഒരു സാഹചര്യം കഴിഞ്ഞാണ് പുതിയ മേജർ ആർച്ച് ബിഷപ്പ് വരുന്നത്. എന്തായിരിക്കും താങ്കളുടെ പ്രഥമ പരിഗണന? സഭയുടെ മുൻപിലുള്ള എല്ലാ സാധ്യതകളും അതേക്കുറിച്ച് മാത്രമേ എൻ്റെ ചിന്തയേ ഉള്ളൂ. പ്രതിസന്ധികളെക്കുറിച്ചല്ല എൻ്റെ ചിന്ത, സാധ്യതകളെക്കുറിച്ചാണ്. പ്രതിസന്ധികളുള്ളിടത്തെ സാധ്യതകളുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ പ്രതിസന്ധികളെക്കുറിച്ച് ഞാൻ ആകുലനല്ല. സാധ്യതകൾ എങ്ങനെയാണ് ഫലവത്തായിട്ട് ചെയ്യാൻ പറ്റുന്നതിനെ കുറിച്ചാണ് എൻ്റെ ചിന്ത. അതായത് ഈ ചർച്ചയിലൂടെ ഈ പ്രശ്നങ്ങൾക്ക് ഇപ്പോഴുള്ള പ്രശ്നങ്ങൾ തീർച്ചയായിട്ടും എല്ലാവരെയും കേൾക്കണം. അപ്പോൾ അവർക്ക് അവിടെ അഭിപ്രായങ്ങളൊക്കെ പറയട്ടെ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ചില പ്രിൻസിപ്പിൾസ് നമുക്ക് വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളുണ്ട്. അവിടെ ഒന്നും വിട്ടുവീഴ്ച നമുക്ക് ചെയ്യാൻ പറ്റുകയില്ല. അത് മാർപ്പാപ്പ തന്നെ ചെയ്യേണ്ട ഒരു കാര്യങ്ങളാണ്. അപ്പോൾ ഞാൻ അതിലൊന്നും എനിക്ക് വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റുകയില്ല. പക്ഷെ എന്നാലല്ല, അവർ കേൾക്കുന്ന കാര്യത്തിൽ എനിക്ക് ആരുടെയും പരിമിതി ആരുടെയും തടസ്സമൊന്നുമില്ലെന്ന് എനിക്ക്. ഈ കുർബാന പ്രശ്നമാണല്ലോ ഇവിടുത്തെ ഏറ്റവും വലിയ വിഷയമായി നിൽക്കുന്നത്, അതെങ്ങനെ പരിഹരിക്കാം എന്നാണ് താങ്കൾ കരുതുന്നത്? കുർബാന പ്രശ്നം ഞങ്ങൾക്കില്ല. കുർബാന 35 രൂപതകളും 34 രൂപതകളും നടപ്പാക്കിയ ഒരു കാര്യമാണ്, മനസ്സിലാകുമ്പോൾ. ഈ രൂപതയിൽ എങ്ങനെയാണ് അതിനെ കൈകാര്യം ചെയ്യാൻ സാധിക്കുക എന്നതിനെ സംബന്ധിച്ച് അവരെ കൂടെ കേൾക്കും. അവരെ കേട്ടിട്ട് ചെയ്യുമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. നിലവിലുള്ള വൈദികരൊക്കെ പരസ്യമായി പ്രതിഷേധിക്കുക, അങ്ങനെ അത്തരം ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അത് ഒക്കെ ഉചിതമാണോ? ഇനി അതിനൊരു പരിഹാരം ഉണ്ടാകും? ഞാൻ പറഞ്ഞല്ലോ, ഒരാളുടെ തെറ്റിനെ ശാസിക്കാനും വിമർശിക്കാനും ഒക്കെ എളുപ്പമാണ്. പക്ഷെ ഒരുപക്ഷെ അവരെയൊക്കെ ചേർത്ത് പിടിക്കാൻ കുറേ കൂടെ ഒരു എക്സ്ട്രാ മൈലിനെ കുറിച്ച് ചിന്തിച്ചാൽ അത് കുറേ കൂടെ നല്ലതാണെന്നാണ് എൻ്റെ അഭിപ്രായം. ഈ ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ് പ്രഥമമായ പരിഹാരം. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. വളരെ ചുരുങ്ങിയ വാക്കിൽ അദ്ദേഹം ഏഷ്യാനെറ്റ് ന്യൂസിനോട് പ്രതികരിക്കുകയാണ്. സഭയിൽ ശാശ്വതമായ ഒരു പരിഹാരം എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്.